എന്തുകൊണ്ട് പൊടുന്നനെ ഏഷ്യാനെറ്റിന് സി പി എം വിരുദ്ധതയെന്നും എന്തുകൊണ്ട് സി പി എം ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചകളിൽ നിന്ന് ബഹിഷ്കരണം പ്രഖ്യാപിച്ചുവെന്നുമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഏഷ്യാനെറ്റ് ചാനലിനെ അങ്ങനെയൊന്ന് വിടാനുള്ള രീതിയിലല്ല സി പി എം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിനെതിരായിട്ടുള്ള ഈ പ്രതിഷേധവും ബഹിഷ്കരണവും വലിയ തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശം സി പി എമ്മിനുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രം പുറത്തു വന്നിട്ടുള്ളത്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും എഡിറ്റോറിയൽ പേജിലെ പ്രധാനപ്പെട്ട ലേഖനം ഏഷ്യാനെറ്റിൻ്റെ ചാനൽ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ന്യായീകരണങ്ങളും ഏഷ്യാനെറ്റിനെ കുറ്റപ്പെടുത്തലുകളും ചാനൽ ചർച്ചകളുടെ വലിയ രാഷ്ട്രീയവൽക്കരണവും ഒക്കെയായി തന്നെയാണ്, ഏകപക്ഷീയമായ രാഷ്ട്രീയവൽക്കരണവും ഒക്കെ വിശദമാക്കുന്നതാണ് സെബാസ്റ്റ്യൻ പോൾ എഴുതിയ ഒരു ലേഖനവും എഡിറ്റോറിയൽ. യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് നിഷ്പക്ഷർ എന്നുള്ള മുഖം മൂടി അണിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരുത്തുന്നതൊക്കെ പഴയ മന്ത്രിമാരുടെ യു ഡി എഫ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും മുസ്ലിം ലീഗിൽ നിന്നും സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകളെയും തേജസ് ദിനപത്രത്തിന്റെ എഡിറ്ററെയും ഒക്കെയാണ് എന്ന് പേരെടുത്തു തന്നെ പറഞ്ഞ് വിമർശിക്കുന്നുണ്ട് ദേശാഭിമാനി. അപ്പോൾ സി പി എമ്മിനെ ആക്രമിക്കുന്നതിന് കൃത്യമായൊരു ഗൂഢാലോചന നടത്തി ഒരു കൂട്ടം ആളുകളെ കൊണ്ടുവന്ന് ചാനൽ ചർച്ചയിലിരുത്തി അധിക്ഷേപിക്കുക, അതിന് മറുപടി പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുമ്പോൾ അതിന് അവസരം നൽകാതിരിക്കുക, അങ്ങനെയുള്ള ഒരിടത്ത് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയല്ല എന്ന് എങ്ങനെ പറയാനാകുമെന്നുള്ള ചോദ്യമാണ് ദേശാഭിമാനി ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ സി പി എം ഉന്നയിക്കുന്നത്. ഇതേ വിഷയം തന്നെയാണ് ചാനൽ ചർച്ചകളിൽ നടക്കുന്ന നിഴൽക്കുത്തുകൾ എന്ന തലക്കെട്ടിൽ സെബാസ്റ്റ്യൻ പോളും വിശദമാക്കുന്നത്. ചാനൽ ചർച്ചകളിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിലേക്ക് അദ്ദേഹം കൃത്യമായി കടന്നുപോകുന്നുമുണ്ട്. അവതാരകരുടെ ബോധപൂർവമായ ഇടപെടലുകൾ സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള മനഃപൂർവമായ ചില ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് എന്ന് സി പി എം വിശ്വസിക്കുന്നുണ്ട് എന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. സി പി എം പറയുന്ന ഒരു കാര്യമുണ്ട്, ചാനൽ തമ്പ്രാക്കന്മാരുടെ ഓശാനം കൊണ്ടല്ല സി പി എമ്മിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുള്ളത്. അത് വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് തങ്ങളുടെ അണികൾക്കുള്ള. സി പി എം വിരുദ്ധത പ്രകടമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാനലുകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും തങ്ങളുടെ അണികളിൽ നിന്ന് ഉണ്ടാകണം എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് അത്രമേൽ കടുപ്പിച്ചു തന്നെ ദേശാഭിമാനി വാക്കുകൾ പ്രയോഗിച്ചിട്ടുള്ളത്. ചാനൽ തമ്പ്രാക്കന്മാരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാനല്ല സി പി എമ്മിന് അങ്ങനെ ഒരു പിന്തുണ വേണ്ട എന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ജനങ്ങൾക്കിടയിൽ വേരുറപ്പിക്കാൻ സാധിച്ചതുകൊണ്ടാണ് സി പി എമ്മിന് ഇവിടെ എങ്ങനെ ഉയർന്നു നിൽക്കാൻ സാധിക്കുന്നത് എന്ന് ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചാനൽ, രണ്ടു ചാനൽ, മൂന്ന് ചാനലായാലും തങ്ങൾ ഭയപ്പെടുന്നവരല്ല. എവിടെ നിന്നൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായാലും അതൊന്നും ഞങ്ങൾ കണക്കിലെടുക്കുന്നവരല്ല എന്നുള്ള കൃത്യമായ ചിന്താഗതി വയ്ക്കുന്നു. ഒപ്പം അണികളോട് പറയാതെ പറയുന്ന വാചകങ്ങൾ ഇത് വെറുമൊരു ചാനൽ ചർച്ചാ ബഹിഷ്കരണം മാത്രമല്ല എന്നുള്ളത് കൂടിയാണ്. ആ തരത്തിൽ തന്നെ അണികൾ അതിനെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്ലൈക്ക് ക്യാമ്പയിനുകൾ അടക്കം നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിനെതിരായ അതേ പ്രചരണം മനോരമയടക്കമുള്ള മാധ്യമങ്ങൾക്കും ഏകപക്ഷീയമായി സർക്കാരിനെ നിരന്തരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ വ്യാജ വാർത്തകൾ നൽകുന്ന ഗൂഢസംഘത്തിന്റെ പിടിയിൽപ്പെടുന്ന ഇത്തരത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയെ ഒരുമിച്ച് പ്രതിരോധിക്കുകയും അവർക്ക് എതിരായിട്ടുള്ള ക്യാമ്പയിൻ കൃത്യമായി നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പൂർത്തിയാകുന്നത് എന്ന് നാം തിരിച്ചറിയണം.